വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം വീണ്ടും എന്റെ ആത്മാവ് ദൈവസ്നേഹത്താൽ നിറഞ്ഞു. അവിടുത്തെ മഹത്വത്തിൽ ഞാൻ ആനന്ദിച്ചു. ഇപ്പോൾ ഞാൻ നിറവേറ്റേണ്ടതായ അവിടുത്തെ തിരുമനസ്സും അതേസമയം എന്റെ ദുരിതവും ബലഹീനതയും ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു. അവിടുത്തെ സഹായം കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. ധ്യാനത്തിന്റെ രണ്ടാം ദിവസം ഫാദർ ആൻഡ്രാഷിനെ കാണാൻ ഞാൻ സന്ദർശന മുറിയിലേക്ക് പോവുകയായിരുന്നു. കുംഭസാരക്കൂട്ടിൽ മാത്രമേ രഹസ്യാത്മകത നിലനിൽക്കുന്നുള്ളൂ എന്നത് എന്നെ ഭയപ്പെടുത്തി. അടിസ്ഥാനമില്ലാത്ത ഒരു ഭയമായിരുന്നു അത്. അതേപ്പറ്റി മദർ സുപ്പീരിയറിൽ നിന്നുള്ള ഒരു വാക്ക് എന്നെ ശാന്തമാക്കി. അതിനിടയിൽ ഞാൻ ചാപ്പലിൽ പ്രവേശിച്ചപ്പോൾ എന്റെ അന്തരാത്മാവിൽ ഇങ്ങനെ കേട്ടു: എന്റെ അടുത്ത് എങ്ങനെയോ അങ്ങനെ എന്റെ പ്രതിനിധിയുടെ മുമ്പിൽ നിനക്ക് തുറവിയും ലാളിത്യവും ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ നിന്നെ ഉപേക്ഷിച്ചു പോവുകയും നീയുമായി പിന്നെ ബന്ധപ്പെടാതിരിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ദൈവം പൂർണ്ണ വിശ്വാസത്തിന്റെ വലിയ കൃപ എനിക്ക് തന്നിരുന്നു. ആ സംഭാഷണത്തിന് ശേഷം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ആഴമായ സമാധാനത്തിന്റെയും വെളിച്ചത്തിന്റെയും കൃപ ദൈവം എനിക്ക് പ്രദാനം ചെയ്തു. ഈശോയെ, നിത്യപ്രകാശമേ, എന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, എന്റെ മനസ്സിനെ ശക്തിപ്പെടുത്തണമേ, എന്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കുകയും അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നതുപോലെ എന്റെ കൂടെ ആയിരിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ അങ്ങയെ കൂടാതെ ഞാൻ ഒന്നുമല്ല. ഞാൻ എത്ര ബലഹീനയാണെന്ന് അങ്ങറിയുന്നല്ലോ. ഞാനിത് അങ്ങയോട് പറയേണ്ട ആവശ്യമില്ല. എന്തെന്നാൽ ഞാൻ എത്ര നികൃഷ്ടയാണെന്ന് അങ്ങ് നല്ലതുപോലെ അറിയുന്നു. അങ്ങിലാണ് എന്റെ ശക്തി മുഴുവനും സ്ഥിതി ചെയ്യുന്നത്.